ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷോസ് ഡയറി. ഇന്ന് ഞാനിവിടെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ December 31 ഈവനിങ്ങിലാണ് അവിടെ പോയത്. നല്ല റഷായിരുന്നു. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഒരു ടിക്കറ്റിന് 15 ദിർഹംസ് ആണ്. രണ്ട് ടിക്കറ്റ്സ് എടുത്തു എനിക്ക് ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. മോൾക്ക് ഫ്രീ ആണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എൻട്രി ചെയ്ത് ഫസ്റ്റ് കാണുന്ന വ്യൂ ആണിത്. ഈ ഗ്ലോബൽ വില്ലേജ് എന്താന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് ദുബായിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയൊരു സ്പോട്ട് ഫോർ ടൂറിസം, എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ്. പല പല രാജ്യങ്ങളുടെ പവലിയൻസ് ഉണ്ട് ഇവിടെ. അവരവരുടെ ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചേഴ്സ്, അതുപോലെ അവിടുത്തെ ഷോപ്പിംഗ്, പിന്നെ ഓരോരോ എൻ്റർടൈൻമെൻറ്റ്, ഓരോരോ ആക്ടിവിറ്റീസ്, ഈവൻസ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. റൈറ്റ് സൈഡിലായി കാണുന്നത് തുർക്കിയുടെ പവലിയൻ ആണ്. ദൂരെ പോയില്ല കേട്ടോ. ഇല്ല ഇല്ല, ഇതിന്റെ കൂടെ ഞാൻ ഇപ്പോൾ രണ്ട് ഫോട്ടോ എടുക്കട്ടെ. അവിടെ നിന്ന് അവിടെ നിൽക്കുക, ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് ടെൻഡിംഗ് മോൾ. മെഹരിഷ് പർവീൻ എന്നാണ് പേര്. Thank you.
Inside there are two tickets. If you get that golden ticket, you'll get a crown, a little prize, and obviously a photo with the princess. If you lovely lady's gone up against the princess, she's gonna pull with all her might. What a strong pull and awesome support from the elves. On the outside, if you are supported, make sure you have smiley faces and clap all these young children. Yep. Remember, it's a hard thing to do, meeting the princess. I remember the first time I met her, I was shaking, I was shivering, I was sweating everywhere, but she was so nice and she was icy. Oh, dear. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അതായത് 14 വയസ്സിനുള്ള താഴെയുള്ള ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഈ പ്രിൻസസിന്റെ അടുത്ത് വന്ന് ഇവരൊരു പോപ്പർ പോലെ ഒരു സാധനം കൊടുക്കും കയ്യിൽ. അത് വലിച്ച് പൊട്ടിച്ചാല് അതിനകത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് കാണും, ക്രൗൺ അങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഗിഫ്റ്റ്. അത് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഒരു സെൽഫി. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. So far, we have only received some gold tickets. I know there's the winner tickets out there. And of course, once you win that one, we're all going to be elf hopping all along. She has another golden ticket, ladies and gents. So if you are just tuning in with us today, if your child is 14 years or younger and they want to play, it is free to participate. All you need to do is line up in a queue, nice in a single file. Wait your turn, one of the elves will collect you and you'll have the opportunity to meet the little princess. സൈഡിലായിട്ട് ആ കാണുന്നത് പാകിസ്ഥാന്റെ പവലിയൻ ആണ്. ഇത് UAE. അങ്ങനെ ഒത്തിരി കൺട്രീസിന്റെ പവലിയൻസ് ഉണ്ട്. ഇവിടെ ഒത്തിരി പ്രാവശ്യം വന്നതുകൊണ്ട് എല്ലാ പവലിയൻസ് ഒന്നും കയറിയില്ല. മൂന്നോ നാലോ പവലിയൻസിൽ മാത്രമാണ് കയറിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് UAE പവലിയനിലേക്കാണ്. നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യാണ്. ഒത്തിരി ഷോപ്സ് ആണ് ഇതിനകത്തുള്ളത്. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് അവർ പറയുക. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ മിടുക്കനുസരിച്ച് കുറച്ചുകൊണ്ട് വരണം. ഞങ്ങൾ ഡ്രസ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല, ഫുഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. Thank you.
എങ്ങോട്ട് മാറണം? അത് കുട്ടിയുടെ പോകും കേട്ടോ. ഹലോ, കുത്തുന്നില്ല, ആ കുത്തുന്നില്ല, എന്നെ കുത്തുന്നില്ല. എന്താ ടിവി ഉണ്ടാവുന്നേ?
ഇവിടെ ഒരു നമ്മുടെ നാട്ടിലെ മരണക്കിണർ പോലെ അങ്ങനെ എന്തോ ഒരു ഈവന്റ് നടക്കുവാണ്. പക്ഷെ ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ പറ്റിയില്ല. 10 രൂപ ഒരു ടിക്കറ്റിന്. ഞങ്ങൾ ചെന്ന സമയത്തേക്ക് ഓൾറെഡി ആ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യൂറോപ്പിന്റെ പവലിയനിലേക്കാണ് ഇനി കയറാൻ പോകുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഇതുപോലുള്ള ഷോ കേസിൽ വെക്കാൻ പറ്റുന്ന, നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ട് കണ്ടത്. എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. എത്ര പ്രൈസ് എന്ന് അറിഞ്ഞൂടാ, കാരണം വാങ്ങിക്കാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഒന്നിനും പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതൊക്കെ നല്ല, ഇത് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലിറ്റേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. Thank you.
ഇതിനകത്താണെങ്കിൽ നമ്മുടെ മൂവിയിലും അതുപോലെ കാർട്ടൂണിലും കാണുന്ന ഓരോരോ ക്യാരക്ടേഴ്സിനൊക്കെ അത് അതിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതുപോലത്തെ ഒക്കെ ഒരു സ്ഥലമായിരുന്നു. കണ്ടിട്ടില്ലേ ഈ കാറൊക്കെ ഒരു മൂവിയിൽ? പിന്നെ ഒത്തിരി ഇതുപോലെ ഡിനോസേഴ്സ്, പിന്നെ മിറർ മെയ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. ആ ഭാഗത്തേക്കൊന്നും അടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിരുന്നു അതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ. വീഡിയോ എടുക്കാനും ആൾക്കാരുടെ തിരക്ക് കാരണം നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇവിടെയാണ് ജപ്പാൻ, ഫിലിപ്പീൻസ്, അതുപോലെ വിയറ്റ്നാം, സിറിയ, ഇവരുടെയൊക്കെ പവലിയൻസ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇതിനകത്തൊന്നും എൻട്രി ചെയ്തില്ല കേട്ടോ. പിന്നെ ഇത് ആഫ്രിക്കൻ പവലിയൻ ആണ്. അടുത്തത് നമ്മൾ പോകുന്നത് ഇന്ത്യൻ പവലിയനിലേക്കാണ്. ഇതാണ് ഇന്ത്യൻ്റെ പവലിയൻ. സത്യത്തിൽ ഇതിനകത്ത് കയറിയപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മുടെ പഴയ കിളിങ്ങുന്ന കൊലുസുകളില്ലേ, അത് പിന്നെ സ്വർണ്ണ സ്വർണ്ണ നിറത്തിലുള്ള കൊലുസുകൾ, ഒത്തിരി നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റി. അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ പോയത് ഇവിടുത്തെ പ്ലേ ഏരിയയിലാണ്. ഇവിടെ കളിക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡ്സ് ഉണ്ട്, പിന്നെ ഒത്തിരി ഗെയിംസ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാത്തിലും വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇവരുടെ കയ്യിലൊക്കെ ഒരു വലിയൊരു ഡോള് കണ്ടില്ലേ, ഇതിവിടെ കളിച്ചിട്ട് നമുക്ക് സമ്മാനമായിട്ട് കിട്ടുന്ന ഡോളാണ്. ഇതിന് ഇവര് മൂന്ന് ബോള് തരും, അതിനകത്ത് ഒരെണ്ണെങ്കിലും നമുക്ക് അവിടെ ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റിയാൽ നമുക്ക് ആ ഡോള് തരും അവര്. ഇതുപോലുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം സമയം 10:30, അതായത് നാട്ടിലെ 12 മണി. ഇനി നമ്മൾ ഇന്ത്യയുടെ ഫയർ വർക്സ് കാണാൻ പോവാണ്. Thank you.
Father. Thank you for riding with us today. Please remain seated and wait the ride goes to Assisi. ഇന്ത്യൻ്റെ ഫയർ വർക്സ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ സമ്മാനമൊന്നും കിട്ടിയില്ല, ബാഡ് ലക്ക് ആയിരുന്നു. ഇൻഷാ അല്ലാ ഇനി വേറൊരു വ്ലോഗിൽ വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.